പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പഹൽഗാമിൽ ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ നല്ല മഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഒന്ന് എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാണ് സ്ഥിതി. കംപ്ലീറ്റ് മഞ്ഞ് വീണിരിക്കുകയാണ്. ഫുള്ളായിട്ട് മഞ്ഞ് വീണ് എല്ലാ ഭാഗങ്ങളും ഒരേമാതിരി നല്ല വെളുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ റൂമെടുക്കണ സമയം വരെ യാതൊരു മഞ്ഞ് വീഴ്ചയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ക്ലൈമറ്റ് മാറ്റം വന്നിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇന്ന് നൈറ്റിൽ ഒന്നായിട്ട് മഞ്ഞ് വീണ് ഇവിടുത്തെ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആ പൂക്കളും പ്രകൃതിയും ഒക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു അതിൻ്റെ സൗന്ദര്യം നമ്മൾ പകർത്തിയിട്ടുണ്ട്. അത് ഏകദേശം മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കാലാവസ്ഥ മാറി. ഇവിടുത്തെ കാശ്മീരിൻ്റെ ഈ ഒരു ടൈമിൽ, അതായത് നവംബർ ഡിസംബർ സമയത്തുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി ഒക്കെ മാറും. ഇതാണ് നമ്മൾ തലേ ദിവസം പകർത്തിയ നമ്മളെ വീഡിയോ. ഉണ്ടല്ലേ, കംപ്ലീറ്റ് പൂക്കളൊക്കെ വന്ന് നല്ല ലൈറ്റും അതുപോലെ തന്നെ ഒക്കെ പച്ചപ്പിൽ നിന്നിരുന്ന ഒരു സ്ഥലം വളരെ പെട്ടെന്ന് ഒരു 5-6 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. നല്ല രസമായിട്ട് പച്ചപ്പായിട്ട് നിന്നിരുന്ന സ്ഥലം, ഇതേ സ്ഥലം തന്നെ നമ്മളിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് കാണുന്നത്. നമ്മൾ കണ്ട അതിമനോഹരമായിട്ടുള്ള ആ മഞ്ഞ കളറിലെ പൂക്കൾ നിന്നിരുന്ന സ്ഥലം കണ്ടില്ല? അതൊക്കെ പൂക്കളൊക്കെ വാടി ഒക്കെ അതിൻ്റെ മുകളിൽ മുഴുവൻ മഞ്ഞ് വീണു. അതുപോലെ തന്നെ ആ പച്ചപ്പായിട്ടുള്ള ബുഷായിട്ടുള്ള അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് നിറഞ്ഞ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ആ വീടും റൂഫിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടല്ല ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥേൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഇന്നലെ കണ്ട ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള മാറ്റമാണ്. ഞങ്ങൾക്ക് തന്നെ ശരിക്കൊരു അത്ഭുതമായിപ്പോയി. ഞങ്ങൾ കിടക്കാൻ നേരത്ത് കണ്ട ആ ഒരു കാഴ്ചയല്ല രാവിലെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. ആകെ മഞ്ഞിൽ വീട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുമോ എങ്ങനെയാണ് ആ ഒരു മാറ്റം വന്നതെന്നുള്ളത്. അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത്രയധികം തണുപ്പാണ്. -ഡിഗ്രിയിലേക്ക് താന്നു പോയി. അതുകൊണ്ടെന്താ വെച്ചാൽ കൈയൊക്കെ ശരിക്കും ഫ്രീസ് ആവുകയാണ്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞിങ്ങനെ പെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മേത്ത് തട്ടി കഴിഞ്ഞാലുള്ള ആ ഒരു ഭയങ്കര ഒരു തണുപ്പും കാര്യമൊക്കെയാണ്. ഇത് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ തലേ ദിവസം ഷൂട്ട് ചെയ്ത ആ ഒരു ടൗണാണ്. ആ ടൗണിൻ്റെ സിറ്റുവേഷനാണിത്. കാറ് കംപ്ലീറ്റ് മഞ്ഞിൽ ഇതായി കിടക്കുകയാണ്. ഈ റോഡും ടൗണും മുഴുവൻ മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. ഇവിടെ ആരെയും കാണാനില്ല. ഈ ടൗണിൽ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ആരും വന്നിട്ടില്ല. ഏകദേശം ഇനി ഒരു 12 മണിക്കാവും തോന്നുന്നുണ്ട് ഈ കടകളൊക്കെ ഓപ്പൺ ആവാൻ. അപ്പം അങ്ങനെയാണ് ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് പൊതുവെ ഇവിടെ ആളുകളൊക്കെ അധികം നേരം വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ ടൗണിലൊന്നും അധികം ആൾക്കാർ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ കടകളും കാര്യങ്ങളും തുറക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഈ മഞ്ഞ് വീണുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ശ്രീനഗറിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എന്താണ് അവിടുത്തെ സ്ഥിതി, അവിടെ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇനി എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊന്ന് പോയി നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. നമ്മളെ കാറിൻ്റെ ഉള്ളിലത്തെ സീനാണ് ഇപ്പോൾ കാണുന്നത്. കാറ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇത്രയും മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുകയാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി കൊണ്ട് എടുക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ച കാരണം വണ്ടി ലോക്കായി. നമ്മൾ വൈപ്പർ ഇടാൻ പറ്റില്ല. അപ്പോൾ ആകെ ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത്രയും ചുറ്റും ഫുള്ള് മഞ്ഞ് കാണാം. പുറത്തേക്കുള്ള യാതൊരു വ്യൂസും കൂടെ കാണാനില്ല.
മഞ്ഞുപോലും കിടക്കുകയാണ്. നമ്മളെ വണ്ടീൻ്റെ മുകളിലും ഗ്ലാസ്സിലൊക്കെ ഫുള്ള് കട്ടയായിട്ട് ഐസ് വീണ് കിടക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ അത് നീക്കാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് വൈപ്പർ ഇടാൻ പറ്റുള്ളൂ. വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ഇത് സജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹം നെക്സസ് ബ്ലേഷർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും ഏകദേശം ഒരു 10-16 രാജ്യങ്ങൾ സന്ദർശിച്ച ഒരാളും കൂടിയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ കാറൊക്കെ ലോക്കായി. ഇനിയിപ്പോൾ ഹീറ്റർ ഇട്ട് ചൂടാക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഒരുവിധം ഗ്ലാസ്സിലുള്ള മഞ്ഞും അതൊക്കെ നീക്കം ചെയ്ത് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാമെന്നൊന്നും അറിയില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും എന്താണ് സ്ഥിതി, എങ്ങനെയാണ് പോവുക, നല്ല സ്ലിപ്പിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഐസ് വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ എന്താ ബുദ്ധിമുട്ടോന്നും ഒന്നും അറിയില്ല. ആരെയും കാണാനുമില്ല. എന്തായാലും ഞങ്ങൾ വണ്ടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് അടുത്ത നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനഗറാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് ഉള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. ഏതായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നല്ലൊരു ത്രില്ലിംഗ് ആണ്. അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യണത് കാണുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും പോയപ്പോഴും നമ്മൾ മഞ്ഞും ഐസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പെയ്യണത്, അതായത് മഴ പോലെ മഞ്ഞ് ഇങ്ങനെ പെയ്ത് വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിലൂടെ വാഹനം ഓടിച്ച് പോവുക എന്നുള്ളത്, അവിടെ ചുറ്റും ആരെയും കാണാനൊന്നുമില്ല, ടൗണൊക്കെ നല്ല നിശ്ചലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് മുന്നോട്ടിങ്ങനെ പോയി നോക്കുക എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നുള്ളത്. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇന്നലെ നമ്മൾ വൈകുന്നേരം നൈറ്റായിട്ടുണ്ടായിരുന്നു ഈ ടൗണിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ. അതുവരെ ഒരു മഞ്ഞ് വീഴുക അങ്ങനത്തെ യാതൊരു ഇതുമില്ല. നല്ല ഇതായിട്ട് കണ്ടിരുന്ന നല്ല പച്ചപ്പായിട്ട് ഇതായിട്ട് കടന്നിരുന്ന സ്ഥലം ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് കാഴ്ചകളൊക്കെ മാറി അതിമനോഹരമായ വെളുത്ത ഒരു സ്ഥലമായിട്ട് മാറി. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും മഞ്ഞ് വീണ് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. വളരെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഇത് ഇങ്ങനെ കണ്ടാൽ. അതായത് രണ്ട് കാഴ്ചകളെ നമുക്ക് ഒരുമിച്ച് കിട്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്.
യാത്ര ശ്രീനഗറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹെവി മഴയാണ്, മഴയല്ല ശരിക്കും മഞ്ഞാണ്, മഴയാണ്, മഞ്ഞ് കട്ടിയായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുൽവാമ പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. പുൽവാമ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ശ്രീനഗറിലേക്ക് ഉള്ള യാത്രയാണ്. കംപ്ലീറ്റ് മഞ്ഞ് നല്ല പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും നല്ല തണുപ്പാണ്, മൈനസ് ഡിഗ്രി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം കാണിച്ചതാ കറക്റ്റായിട്ട് മാറും. നമ്മളവിടെ മൽഗാമിലൊക്കെ കണ്ട മാതിരി തന്നെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ റോഡ് മൊത്തം ചിലപ്പോൾ മഞ്ഞ് വീണെന്ന് അറിയുന്ന ഒരു സിറ്റുവേഷനാണ്. ഫുള്ള് പട്ടാളക്കാരാണ് ഇവിടെ, ചുറ്റുപാട് പട്ടാളക്കാരാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ നമ്മൾ ശരിക്കും സമ്മതിക്കുന്നത് വേണം ഈ ഒരു സിറ്റുവേഷനിൽ. അവർ ഇവിടെ ജോലി ഇവിടെ ഭാരതത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പാടുപെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഫുള്ളായിട്ട് മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റാത്തത്രയും ഇതിലാണ്. വളരെ സ്ലോലാണ് നമ്മൾ വണ്ടിയൊക്കെ പോയിച്ചുണ്ടോന്ന് നല്ല അത് വീണ് പ്ലേറ്റ് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഈ പെഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 2.5 മണിക്കൂർ റണ്ണിങ് ഏകദേശം വരും നമുക്ക് ശ്രീനഗറിലെത്താൻ. നല്ല മഴയാണ്, അതുകൊണ്ട് കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. മഴ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീസായിട്ടാണ് പെയ്യണത്. അതുപോലത്തെ ക്ലൈമറ്റ് ഏകദേശം ചേഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് പെഹൽഗാമിൽ നല്ല മഴ എന്നുള്ളത് മഞ്ഞായിരുന്നു. ഇവിടെ എത്തിയപ്പം ഒരു മഞ്ഞ് ഉള്ള മഴയാണ് ഇവിടെയും പെയ്യണത്. അത് ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് നമ്മുടെ സമയം. ഇത് ശ്രീനഗർ ജമ്മു ഹൈവേ ആണ്. ഏകദേശം 56 കിലോമീറ്റർ വരുന്ന ഈ ഹൈവേ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെക്ക് പോസ്റ്റുകളാണ്, കംപ്ലീറ്റ് മിലിറ്ററീൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. നല്ല ഫ്രീസായിട്ട് ഇരിക്കുകയാണ്, കയ്യൊക്കെ ശരിക്കും മരവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഒരു ബ്രെഡ് വിത്ത് ഓംലേറ്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു റൊട്ടി, കുറച്ച് സോസും ആണുള്ളത്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ റൂമൊക്കെ തന്നെ നല്ല ഐസായിട്ട് കിടക്കുകയാണ്. അതിനാണ് ഒരു ഹീറ്റർ വെച്ച് തന്നിട്ടുണ്ട്. എന്നാൽ മാത്രം നമുക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ പറ്റുള്ളൂ, അത്രയും തണുപ്പാണ്. ഏതായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ശ്രീനഗറിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഞാനിടുന്ന എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.